മലയാള സിനിമയിൽ ഇന്ന് ഏറ്റവും പ്രശസ്തമായി നിൽക്കുന്ന നിർമ്മാണ വിതരണ കമ്പനിയാണ് സ്വർഗചിത്ര. അതിൻ്റെ സാരഥിയാണ് സ്വർഗചിത്ര അപ്പച്ചൻ. വാസ്തവത്തിൽ ഞാൻ ഈ അപ്പച്ചനെ പരിചയപ്പെടുന്നത് 1986കളിലാണ്. അത് പരിചയപ്പെടാനൊരു കാരണമുണ്ട്. അതായത് ഫാസിൽ സാറിൻ്റെ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടക്കുക. ആ ഷൂട്ടിംഗ് സമയം എന്ന് പറഞ്ഞാൽ ഓണം റിലീസാണ്. ഓണത്തിന് റിലീസ് ചെയ്യാൻ അന്ന് മമ്മൂട്ടിയുടെ 6 ചിത്രങ്ങളുടെ ചിത്രീകരണം ഒരേ ഗ്രൗണ്ടിൽ നടക്കുകയാണ്. അതായത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ വിവിധ സ്ഥലങ്ങളിലെ ഭാഗങ്ങളെ നടക്കുകയാണ്. അതാണ് മമ്മൂട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും അഭിനയത്തിലെ ഏറ്റവും വലിയ തിരക്കുള്ള ദിവസമായിരുന്നു. കാര്യം ഇവിടെ പൂതിയ പൂന്തന്നലിൽ 5 സീൻ ഒരു സീനിൽ അഭിനയിച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് കൊടുക്കും. ബ്രേക്ക് കൊടുത്തിട്ട് അവിടെ അപ്പുറത്ത് പി ജി വിശ്വംഭരനെ നന്ദി വീണ്ടും വരിക. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ന്യായവിധി എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്. ഇങ്ങനെ അന്ന് സത്യം പറഞ്ഞാൽ അന്ന് ഈ മമ്മൂക്കയുടെ കൂടെ ഞാനുണ്ട്. ഇന്ന് മമ്മൂക്കയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് മമ്മൂക്കയുടെ കൂടെ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതെനിക്ക് അദ്ദേഹം അത് പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുള്ളതായിട്ടും എനിക്കറിയാം. പക്ഷെ അന്ന് ഞാൻ മമ്മൂക്കയുടെ നിഴലോട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ തളരാതെ വളരെ ആർജവത്തോടു കൂടി ഇത്രയും സിനിമകളിൽ അഭിനയിക്കും. ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്ക തന്നെ പറയും ഡബ്ബിങ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഡബ്ബ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഈ ഷൂട്ടിങ്ങിനിടയിൽ അവരൊന്ന് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് സ്റ്റുഡിയോക്കകത്ത് കയറി ഏതെങ്കിലും ഒരു പടത്തിൻ്റെ പോർഷൻ ഡബ് ചെയ്യും. ഇങ്ങനെ വളരെ ഇതായിട്ട് നടക്കുമ്പോൾ എന്നും ഞാൻ ഒരാളിനെ കാണും, ഒരു വെള്ള പാൻറ്റും ഒരു വെള്ള ഷർട്ടും ഇട്ട് വളരെ ലീനായിട്ടുള്ള ഒരാൾ, നല്ല സമ്മർക്കട്ട് മുടിയൊക്കെ ആയിട്ട് ഒരു പാവം മനുഷ്യനെ പോലെ തോന്നിക്കുന്ന ഒരാളിനെ ഞാൻ മിക്കവാറും ദിവസം കാണാറുണ്ട്. ഇദ്ദേഹം ഈ ഫാസിൽ സാറിൻ്റെ ഷൂട്ടിങ് ഈ വിവിധ ആംഗിളുകളിലൊക്കെ നടക്കുമ്പോഴും ഇദ്ദേഹത്തിന് അവിടെ എല്ലാം ഞാൻ കാണുമ്പോൾ ഇദ്ദേഹം വന്ന് ഇങ്ങനെ കൈയും കെട്ടി നോക്കിക്കൊണ്ട് നിൽക്കും. സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലാണ് ഷൂട്ട് നടക്കുന്നതെങ്കിൽ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്കകത്തൊരു ക്യാൻറ്റീനുണ്ട്. ആ ക്യാൻറ്റീൻ്റെ അടുത്ത് ഒരു തെങ്ങ് ഒരു വൃക്ഷമുണ്ട്. ആ അവിടെ വന്ന് ഇങ്ങനെ അതിൽ ചാരി ഈ ഷൂട്ടിംഗ് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് വളരെ ദൂരെ നിൽക്കുന്ന ഒരാളെ കണ്ടാൽ അത് കാഴ്ചക്കാരനാണ് അല്ലെങ്കിൽ സിനിമയോട് ഭ്രമമുള്ള ഒരാൾ സിനിമ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് തോന്നും. അതല്ലെങ്കിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഒരു ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഒരു ജീവനക്കാരനാണെന്ന് തോന്നും. ഞാൻ അങ്ങനെ തന്നെ പലപ്പോഴും കരുതിയത്. പക്ഷെ ഒരു ദിവസം ഈ സ്ഥിരമായി ഇങ്ങനെ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് കാണുകയും ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ അവരത് എന്തെന്ന് ചോദിച്ചു. താങ്കൾ ഇവിടെ ഞാൻ സ്ഥിരം കാണാറുണ്ട്, ഞാനിങ്ങനെ സ്ഥിരം വരുമ്പോൾ കാണാറുണ്ട്, ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ട് പറയുന്നു, ഫാസിലിൻ്റെ പൂവിന് പുതിയ പൂന്തണ്ടൽ എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവാണ് ഞാൻ. ഞാൻ സത്യത്തിൽ അന്തം വിട്ടുപോയി. കാര്യം അന്ന് വരെ ഞാൻ കാണുന്ന ഒരു വ്യത്യസ്തമായിട്ടൊരു നിർമ്മാതാവിനെയാണ് ഞാൻ കാണുന്നത്. കാര്യം ഇത്രയും വളരെ സിമ്പിളായി ഒരു ആഡംബരങ്ങളോ അല്ലെങ്കിൽ സെറ്റിൽ വന്ന് വളരെ പ്രൗഢഗംഭീരമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ നടീനടന്മാരെ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലുള്ളവരെ വരച്ച വരയിൽ നിർത്തുന്ന ഒരു നിർമ്മാതാവിനെയല്ല ഞാൻ അവിടെ കണ്ടത്. വളരെ സൈലൻ്റായി ഫാസിൽ സാറ് ചെയ്യുന്ന വർക്കിനെ ദൂരെ നിന്ന് വീക്ഷിച്ചുകൊണ്ട് തൻ്റെ സിനിമയെ എത്രയും പെട്ടെന്ന് തീർത്ത് തിയേറ്ററിലെത്തിക്കാനുള്ള ഒരു ഉത്സാഹം നിറഞ്ഞ മനസ്സോടുകൂടി നിൽക്കുന്ന ഒരാളിനെയാണ് ഞാൻ കണ്ടത്. ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. അപ്പോൾ സ്വർഗചിത്ര അപ്പച്ചനാണെന്ന് കണ്ടപ്പോൾ മലയാളത്തിൽ അദ്ദേഹം വരുന്ന പുതിയതായിട്ട് വരുന്നൊരു ഒരു നിർമ്മാതാവാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുത്തു. അപ്പോഴത്തന്നെ എൻ്റെ കൂടെ വന്ന ഫോട്ടോഗ്രാഫർ കൊണ്ട് ഞാനൊരു ഫോട്ടോ എടുത്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുത്തു. പക്ഷേ അഭിമുഖത്തിൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്ക് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇനിയും സിനിമകളെടുക്കും, ഇനിയും ഞാൻ സിനിമകളെടുക്കും, ഈ സിനിമകളെല്ലാം ഞാൻ ഫാസിലിനെ കൊണ്ട് മാത്രമേ ചെയ്യിക്കൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. 86 പറഞ്ഞ വാക്കാണ്. ആ വാക്ക് അദ്ദേഹം പാലിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് എനിക്ക് സ്വർഗചിത്ര അപ്പച്ചനോട് ഏറ്റവും വലിയ മതിപ്പ് തോന്നുന്നത്. അത് ലാഭമായിരുന്നാലും നഷ്ടമായിരുന്നാലും സൂപ്പർ ഹിറ്റായിരുന്നാലും മെഗാ ഹിറ്റായിരുന്നാലും പരാജയമായിരുന്നാലും അത് ഞാൻ ഫാസിലിനെ കൊണ്ട് മാത്രമേ ഇനിയുള്ള പടങ്ങൾ ചെയ്യിക്കൂ എന്ന് ഒരു സത്യപ്രതിജ്ഞ പോലെ എൻ്റെ മുമ്പിൽ പറഞ്ഞ ആ മനുഷ്യനത് പാലിച്ചു എന്നുള്ളതാണ്. അപ്പോഴതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന അപ്പച്ചൻ്റെ വാക്കിലുള്ള വിലയാണ്. ഈ അടുത്ത കാലത്ത് മാസ്റ്റർ ബിന്നിലൂടെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അഭിമുഖങ്ങൾ കാണുകയുണ്ടായി.
അപ്പോൾ അദ്ദേഹം തമിഴ് സിനിമയിലേക്ക് പോയ കാര്യങ്ങളും ഫാസിൽ സാറിന് വിജയെ കാണാൻ പോയ കാര്യങ്ങളും സൂര്യയെ കാണാൻ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സൂര്യയെ കാണാൻ പോയപ്പോൾ അദ്ദേഹം വളരെ പാവത്തിനെ പോലെ അവിടെ മാറി നിന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശിവകുമാർ പഴയ നടൻ, അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ഏയ് ഇവനെ അഭിനയിക്കാനൊന്നും കൊള്ളില്ല, അവൻ അഭിനയത്തിന് പഠിച്ചു എന്ന് പറഞ്ഞ് അത് ഒരു സൈലൻ്റ് മൂഡിൽ അദ്ദേഹം നിന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പച്ചൻ്റെ ആ രംഗമാണ്. ആ അപ്പച്ചൻ ഇത്രയും വലിയ ഒരു വലിയ കോടി മുടക്കി എടുക്കുന്ന ഒരു സിനിമയുടെ സെറ്റിൽ അപ്പച്ചൻ വളരെ സൈലൻ്റായി നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ സാധിച്ചു എന്നുള്ള എന്ന് പറയുമ്പോൾ അതുപോലെയാണെന്ന് ആ സൂര്യ അപ്പച്ചൻ ഡേറ്റ് വാങ്ങിക്കുന്നതും വളരെ സൈലൻ്റായി നിന്നുകൊണ്ട് അപ്പച്ചൻ്റെ പടത്തിൽ അഭിനയിക്കുന്നു. ആ സൂര്യ ആ പടത്തിന് ശേഷം സൂപ്പർ ഹിറ്റ് സൃഷ്ടിക്കുന്ന ഒരു വലിയ നടനായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കമ്പാരിസനാണ് ഞാൻ പറയുന്നത്. സൈലൻ്റായി നിന്നുകൊണ്ട് തൻ്റെ പ്രൊഡക്ഷനെ വീക്ഷിച്ചിട്ട് മെഗാ ഹിറ്റുകൾ അത് അപ്പച്ചൻ നിർമ്മിച്ചു. അതുപോലെ അപ്പച്ചൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ചെന്ന് ചാൻസ് ചോദിക്കാൻ അല്ല കാൽഷീറ്റൻ ചെന്നപ്പോൾ വളരെ ഒരു പാപത്തിനെ പോലെ വളരെ സൈലൻ്റായി നിന്ന ആ സൂര്യ ആ പടത്തിന് ശേഷം തമിഴ് സിനിമ കീഴടക്കി എന്നുള്ളതാണ്. അപ്പോൾ എവിടെയും ആ സൈലൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഒരു വീക്ഷണത്തിൻ ദീർഘവീക്ഷണത്തിൽ അധിഷ്ഠിതമായ ഒരു നിശബ്ദതയാണത്. അതാണ് ആ അപ്പച്ചനിലും ആ സൂര്യയിലും എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് അപ്പച്ചൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എടുത്തുചാട്ടവും ബഹളവുമൊന്നുമില്ലാതെ ആ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ കഴിവുള്ള ഒരാളാണ് അപ്പച്ചനെന്ന് ഞാൻ അന്ന് ആ അപ്പച്ചൻ്റെ ആ ഒരു സൈലൻ്റായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ അന്നേ മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷം ഞാൻ അപ്പച്ചനെ കണ്ടിട്ടില്ല. സാധാരണ നിർമ്മാതാക്കൾ ഇന്ന് പലതരത്തിലാണ്. ചില നിർമ്മാതാക്കൾ ഞാൻ നിർമ്മാതാവാണെന്ന് പലരെയും കാണിക്കാൻ വേണ്ടി വന്നിടം ചില ഷോകളൊക്കെ കാണിക്കും പണ്ടത്തെ കാലത്ത്. പിന്നെ സത്യസന്ധമായി അല്ല കൃത്യമായും ചെയ്യുന്ന നിർമ്മാതാക്കളുണ്ട്. ഇപ്പം ടി വാസുദേവ സാറിനെയൊക്കെ പോലെയുള്ള നിർമ്മാതാക്കളെല്ലാം ഞാനുമായിട്ട് സഹകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവർക്കെല്ലാം എന്ത് കൃത്യനിഷ്ഠയാണെന്ന് പറയാം. അവർ വരും, അവരുടെ ജോലി അവരെടുക്കുന്ന സിനിമയാണ്, അത് അവരുടെ ഉപജീവന മാർഗമാണ്. ആ ഉപജീവനം അതിൽ നിന്ന് ഓടി നാട്ടുകാരുടെ ഒരു തിയേറ്ററിൽ അത് റിലീസ് ചെയ്താൽ നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന അന്നത്തെ കാലത്ത് 5-10 രൂപ തിയേറ്ററിൽ കളക്ഷനായി വന്ന് അത് സ്വരൂപിച്ച് കിട്ടുന്ന തുകയിൽ നിന്നാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ബോധ്യമുള്ള ഒരു നിർമ്മാതാവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായ എല്ലാത്തിനും കൃത്യമായ കണക്കുകളുണ്ടായിരുന്നു. ഒരു നടനെ അഭിനയിക്കാൻ വിളിച്ചാലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ അഭിനയിക്കാൻ വിളിച്ചാലും അതതിന് കൃത്യമായ കണക്കുണ്ടാകും. ഇത്ര രൂപയെ തരൂ എന്ന് പറഞ്ഞാൽ അത്രയും കൊടുക്കും, അത് കൊടുത്തിരിക്കും, അല്ല പറഞ്ഞു പറ്റിക്കില്ലെന്നില്ല, അവിടെ പ്രൗഢ ഗംഭീരങ്ങളൊന്നുമില്ല. പക്ഷേ ടി വാസുദേവൻ സാറിനെ പോലെയുള്ള ഒരു സെറ്റിൽ വരുമ്പോൾ ഏതൊരാളും അതൊരു നിർമ്മാതാവാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാത്തൊരാൾ പോലും എഴുന്നേറ്റ് പോവും. കാര്യം അത്രമാണ് ആ വരവിൻ്റെ ഗാംഭീര്യതയും അദ്ദേഹത്തിൻ്റെ ഖദർ വടി പോലെ തേച്ചിട്ട ഷർട്ട്, മുണ്ട്, ജുബ്ബ ഇതൊക്കെ കണ്ടാൽ ആ പിന്നൊരു സാത്വിക ഭാവം, അതൊക്കെ കണ്ടാൽ ആരും എഴുന്നേറ്റ് പോകും. അറിഞ്ഞുകൂടാത്ത ഒരു അപ്പോഴായിരിക്കും അറിയുന്നത് ഇതാണ് നിർമ്മാതാവ് ടി വാസുദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അപ്പച്ചൻ സാറുമൊക്കെ അങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യത്തിലും വളരെ സൈലൻ്റായി നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ വളർത്തിക്കൊണ്ടുവന്നതാണ് കാണുന്നത്. പക്ഷേ യാതൊരു ജാടയും ഞാൻ കണ്ടിട്ടില്ല. ഈ സിനിമ എന്ന് പറഞ്ഞത് ഈ നമ്മൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, പണ്ടൊരു പഴമൊഴിയുണ്ട്, ചക്കരക്കുടത്തിൽ കൈയിടുന്നവൻ എന്നും കൈയിടും, ചക്കരത്തിൽ കൈയിട്ടാൻ നക്കാത്തവരാരുമില്ല. അതായത് സിനിമയെന്ന് പറഞ്ഞാൽ ചക്രത്തിൽ കൂടെ കൈയിട്ട് എടുക്കുമ്പോൾ അത് നല്ല മധുരം പിടിച്ചിരിക്കും, അതെല്ലാം നമ്മളിങ്ങനെ നക്കി നക്കി എടുത്ത് ആസ്വദിച്ച് ആസ്വദിക്കണം. ഒരു സിനിമ ചിലപ്പോൾ എടുക്കുമ്പോൾ ഒരു ലാഭം ഉണ്ടാകും, അപ്പോൾ ആ ലാഭം എന്നും ഉണ്ടാകും, ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എല്ലാ സംവിധായകരുടെയും ആഗ്രഹം. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അവരുടെ കയ്യിൽ ചിലപ്പം പരിമിതമായ കാശുകളെ കാണും. അന്ന് സിനിമയെടുക്കാൻ മദ്രാസിൽ മാർവാടികളെന്നൊരു വിഭാഗമുണ്ട്, സിനിമയ്ക്ക് ഫൈനാൻസ് ചെയ്യുന്നവർ. അവർ ഇവരെ പരിഹാരത്തിൻ്റെ കൂടും കൊടുക്കുകയും ചുരുക്കം പറഞ്ഞാൽ അവരുടെ കിഡ്നി വരെ എഴുതി മാറ്റിട്ടായിരിക്കും ഒരു സിനിമയ്ക്കുള്ള ഫൈനാൻസ് കൊടുക്കുന്നത്. ഈ ഫൈനാൻസും കൊണ്ടാണ് അവർ സിനിമ തുടങ്ങുന്നത്. കാര്യം സിനിമയോടുള്ള താല്പര്യം, പിന്നെ സിനിമയിൽ നിന്ന് ചിലപ്പം ചെറിയ സിനിമാ പ്രവർത്തനമായി നിന്നുകൊണ്ടൊരു സിനിമയെടുക്കാൻ ആഗ്രഹം തോന്നിയത് കൊണ്ട് വരുന്നതുമാകാം. ജൂബിലി ജോയ് തോമസ് സാർ അങ്ങനെ വന്ന ഒരാളാണ്. കാര്യം വെച്ചാൽ അദ്ദേഹമാണ് മലയാള സിനിമയിൽ നേടിയ ഒരു നിർമ്മാതാക്കളിൽ നിന്ന്. പണ്ട് നേടിയവരുണ്ട്, സെഞ്ചുറി ഫിലിംസ് ഉണ്ട്, വിജയ മൂവീസ്, അങ്ങനെ പണ്ട് നേടിയ ഒരുപാട് പേരുണ്ട്, സെൻട്രൽ പിക്ചേഴ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എങ്കിലും ഈ ദീർഘവീക്ഷണമില്ലാതെ അല്ലെങ്കിൽ കയ്യിൽ മുടക്കാൻ ഫണ്ടില്ലാതെ സിനിമ എടുക്കുമ്പോഴാണ് പലപ്പോഴും പരാജയം സംഭവിക്കുന്നത്. കാര്യം ആദ്യം നമ്മളൊരു ഫൈനാൻസ് വാങ്ങിച്ചൊരു മാർവാടി ഇടുന്നൊരു ഫൈനാൻസ് വാങ്ങിച്ചൊരു സിനിമ തുടങ്ങുമ്പോൾ ആ സിനിമ ഹിറ്റാവും, ഹിറ്റായി കഴിയുമ്പോൾ സകലതും പോയിട്ട് ആ നിർമ്മാതാവിന് കുറച്ച് പൈസ ലാഭം കിട്ടും. അപ്പോൾ അദ്ദേഹം
ലാഭം കിട്ടിക്കഴിയുമ്പോൾ നമുക്കായിരുന്നല്ലേ അടുത്ത പടം എടുക്കണമെന്ന് തോന്നും. അപ്പോൾ അടുത്ത പടം സെറ്റപ്പ് ചെയ്യും, അടുത്ത പടം സെറ്റപ്പ് ചെയ്ത് ഇതേ ആളുടെ അടുത്ത് നിന്ന് വീണ്ടും ഫൈനാൻസ് വാങ്ങിക്കും. അപ്പോൾ ഈ ഫൈനാൻസ് വാങ്ങിക്കുമ്പോൾ ഈ സിനിമയ്ക്കുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ഷൂട്ടിംഗ് നിലച്ചു പോയാൽ ആയിരങ്ങളാണ് നഷ്ടം വരുന്നത്. കാര്യം എടുത്തു പോകേണ്ട സീനുകളെല്ലാം ബ്രേക്കാവും, ബ്രേക്കായി കഴിയുമ്പോൾ മുമ്പോട്ട് വേണ്ട വർക്ക് വീണ്ടും ലാഗായി നിൽക്കും. ആ പെൻഡിങ് വന്ന വർക്ക് വീണ്ടും നമ്മൾ ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ മണിക്കൂറുകൾ കൂടുമ്പോൾ രാത്രിയാവും. രാത്രിയാകുമ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞ് ബാറ്റ കൂടും, പിന്നെ അത് കഴിഞ്ഞ് അർദ്ധരാത്രി വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഇരട്ടി ബാറ്റാവും. ഇങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യം. അപ്പോൾ ഈ ഉദ്ദേശിച്ചിരിക്കുന്ന ഫണ്ട് കൊണ്ട് ചിലപ്പോൾ തയ്യാറെ വരുമ്പോൾ വീണ്ടും ഈ മാർവാടിയുടേതെന്നോ അല്ലെങ്കിൽ വേറെ ആരെന്നെങ്കിലുമൊക്കെ ഫൈനാൻസ് വാങ്ങിക്കും, പൈസ കടം വാങ്ങിക്കും. പൈസ കടം വാങ്ങിച്ച് ഇതിൽ മുടക്കും. കഷ്ടകാലത്ത് ചെല്ലുമ്പോൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ആ പടം ആദ്യത്തെ അന്ന് എ ക്ലാസ് തിയേറ്ററാണ്, എ ക്ലാസ് തിയേറ്ററിലൊക്കെ പടം നല്ലപോലെ ഓടിയില്ലെങ്കിൽ ആ തിയേറ്ററുകാരും വിതരണക്കാരനും തമ്മിലുള്ള അവരുടെ ഫണ്ടൊക്കെ എടുത്ത് വരുമ്പോൾ ഈ നിർമ്മാതാവിന് ഒരു അധികം കാശൊന്നും കിട്ടാതെ പോവുകയും ചിലപ്പം തീരെ നഷ്ടത്തിലായി പോവുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. കാര്യം എനിക്കറിയാം, വളരെ സമ്പന്നനായി നിന്ന എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഇന്ന് മലയാളത്തിൽ വളരെ ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കിയ ഒരു ഡയറക്ടറെ കൊണ്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. ആ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ലോഡ്ജ്, അദ്ദേഹം ഒരു ലോഡ്ജാണ് താമസിച്ചിരുന്നത്. ഞാൻ അവിടുത്തെ സ്ഥിരം ഒരു അന്തേവാസിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ അദ്ദേഹമായിട്ട് കണ്ടുമുട്ടി അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് സിനിമ, അതൊരു സിനിമാ നിർമ്മാതാവല്ല, വാസ്തവ സിനിമയായിട്ട് ബന്ധമുള്ള, പക്ഷെ ഇഷ്ടംപോലെ കാശുള്ളത് കാരണം അദ്ദേഹത്തിനെ പ്രലോഭിപ്പിച്ച് ഒരു സിനിമ എടുത്തു. വലിയ സമ്പന്നനായിരുന്നു. ആ പടം പല ഘട്ടങ്ങളിലായി നിന്ന് വീണ്ടും തുടങ്ങി വീണ്ടും നിന്ന് അങ്ങനെ പോയി പോയി അവസാന സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കയ്യിലിരുന്നതും സമ്പാദിച്ചതും അവിടെ ഇവിടെ കിടന്ന വസ്തുക്കൾ മുഴുവനും വിറ്റ് പറക്കത്തും അദ്ദേഹത്തിന് ആ പടം പൂർത്തീകരിച്ചിറക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ഒടുവിൽ കടക്കാരുടെ കാരണം സ്വന്തം വീട്ടിൽ കയറാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നു. ഇതൊക്കെയാണ് മലയാള സിനിമയിൽ സംഭവിക്കുന്നത്. നേടി സിനിമ കൊണ്ട് നേടിയിട്ടുള്ളവരിൽ വളരെ കുറച്ച് പേർ മാത്രമേ നേടിയിട്ടുള്ളൂ. പക്ഷേ സിനിമയ്ക്കുള്ളിലെ ഇത്തരം വിഷയങ്ങളൊന്നും പബ്ലിക്കിന് അറിയില്ല. എന്തുകൊണ്ടാണ് പല നിർമ്മാതാക്കളും പൊളിഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ മാർവാടിയുടെ പൈസയും പലിശയും എല്ലാം കൂടെ തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഈ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ കൊണ്ട് അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അവരുടെ വീട്ടിലേക്ക് അവർക്ക് 1 സെൻറ്റ് ഭൂമി വാങ്ങിച്ചൊരു കെട്ടിടം പോലും ചിലപ്പോൾ വയ്ക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് അവസ്ഥകൾ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ നിർമ്മാതാക്കൾ, പല നിർമ്മാതാക്കളും സിനിമയിൽ വന്നിട്ട് ചിലപ്പം ഒന്നും സമ്പാദിക്കാതെ ഒന്നും ആകാതെ തിരിച്ചു പോകേണ്ടി പലരും ആത്മഹത്യ ചെയ്ത സംഭവം വരെയുണ്ട്.